ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് സീരീസിൽ പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരശാസ്ത്രം, സാംഖികം എന്നൊക്കെ നമ്മൾ ഇതിനെ മലയാളത്തിൽ പറയും. സോ ഈ ഒരു പാഠത്തിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് എക്കണോമിക്സ്, അതായത് എന്താണ് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ ഇൻ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, അതായത് സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൻ്റെ പഠനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൽഫ്രഡ് മാർഷലിൻ്റെ വാക്കുകളാണിവ. സോ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധാരണ ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? സെല്ലർ വരുന്നുണ്ട്, കൺസ്യൂമർ വരുന്നുണ്ട്, പ്രൊഡ്യൂസർ വരുന്നുണ്ട്, നമുക്ക് സേവനം നൽകുന്ന സേവനദാതാക്കൾ, സർവീസ് പ്രൊവൈഡേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദാൻ അടുത്തതായിട്ട് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ് ആണ്. രണ്ട് രീതിയിലുണ്ട്, സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ വിവരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ പോലെ നമ്മൾ പറയാറുണ്ട്. സോ സിംഗുലർ ആയിട്ടുള്ള രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത്, സിംഗുലർ സെൻസിൽ ഡീൽസ് വിത്ത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, അനാലിസിസ് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ, അതായത് സംഖ്യകളുടെ രൂപത്തിലുള്ള ഡേറ്റയെ, ന്യൂമറിക്കൽ ഡേറ്റ. ഈ ന്യൂമറിക്കൽ ഡേറ്റയെ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ കളക്ട് ചെയ്യുന്നു, പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, ദെൻ അതുപോലെ തന്നെ അനലൈസ് ചെയ്യുന്നു, അതിനെ മനസ്സിലാക്കുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു. ഇതാണ് സിംഗുലർ സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സ്. പ്ലൂറൽ സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ, അതായത് കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എഴുതാൻ പറ്റുന്ന നമ്പറുകളുടെ രൂപത്തിലുള്ള കുറച്ച് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ, അതാണ് പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി എക്കണോമിക് ഡേറ്റയും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു എക്കണോമിക് ഡേറ്റയും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, രണ്ട് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ പരിമാണാത്മക ദത്തങ്ങൾ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഗുണാത്മക ദത്തങ്ങൾ എന്നാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, നമുക്ക് അളക്കാൻ പറ്റുന്ന നമ്പറുകളുടെ രൂപത്തിൽ എഴുതാൻ പറ്റുന്നതിൻ്റെ ബേസിസിൽ നമ്മൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അളക്കാൻ കഴിയുന്ന ചില സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ദത്തങ്ങളെ വർഗീകരിക്കുന്നു, അതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ. ഹൈറ്റ്, ഒരാളുടെ ഹൈറ്റ് നമുക്ക് എഴുതാമല്ലോ, 100, 150, 200 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാമല്ലേ. വെയ്റ്റ്, ഇൻകം, പ്രൈസ്, ടാക്സ് ഇതൊക്കെ നമുക്ക് എന്താ അളക്കാൻ സാധിക്കുന്നതാണ്. സോ അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ദെൻ ക്വാളിറ്റേറ്റീവ് ഡേറ്റ, അതായത് ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ ഓൺ ദ ബേസിസ് ഓഫ് ഡേറ്റയെ നമ്മൾ എങ്ങനെ തരംതിരിക്കുന്നത്, ചില ക്വാളിറ്റീസ്, അതായത് ചില പ്രത്യേക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ അതിനെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ അഥവാ ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറയും. അതിൽ വരുന്നതാണ് സത്യസന്ധത, ദെൻ ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ബ്യൂട്ടി, ഭംഗി, സൗന്ദര്യം, ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് നമ്പറുകളുടെ രൂപത്തിൽ എഴുതാൻ പറ്റില്ല, അതൊക്കെ ചില സവിശേഷതകളാണ് അല്ലേ. സോ ആ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്താൽ അതാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്, അതായത് ഈ സ്ഥിതിവിവരശാസ്ത്രം, അതാണല്ലോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്, ഈ സ്ഥിതിവിവരശാസ്ത്രത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് പ്രാധാന്യമുള്ളതെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. ഒന്നെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു പ്രസൻറ്റ് എക്കണോമിക് ഫാക്ട്സ് ഇൻ പ്രിസൈസ് ആൻഡ് ഡെഫിനിറ്റ് ഫോം, അതായത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഹെൽപ്പോടുകൂടി എക്കണോമിക് ഫാക്റ്റുകൾ, സാമ്പത്തിക വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ, അവതരിപ്പിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കണ്ടൻസിങ് മാസ് ഡേറ്റ ഇൻ ടു സിംഗിൾ ഫിഗർ, അതായത് വലിയ ഡേറ്റ എന്താണ് ചെറിയ ഡേറ്റയാക്കി ചെറിയ ഒരു നമ്പറിലേക്ക് മാറ്റാൻ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഹെൽപ്പോടുകൂടി സാധിക്കും. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻ എക്കണോമിക് പ്രോബ്ലം, ഒരു സാമ്പത്തിക പ്രശ്നം മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ആ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഫൈൻഡ് ഔട്ട് ദ കോസസ്, കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഫോർമുലേറ്റ് സ്യൂട്ടബിൾ എക്കണോമിക് പോളിസീസ്, അതായത് സാമ്പത്തിക നയങ്ങൾ ഉണ്ടാക്കാൻ
ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്കണോമിക് ഫാക്ടേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്പുകൾ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എക്കോണമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഭാവിയിലേക്ക് വരാവുന്ന ട്രെൻഡ് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ, പ്രവചിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാനുകളും പോളിസികളും ഉണ്ടാക്കുന്നതിനും ഫോർമുലേറ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യും. എന്നാൽ കൂടി സ്റ്റാറ്റിസ്റ്റിക്സിനും കുറേ പരിമിതികളുണ്ട്. അതിനുള്ള പരിമിതികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്നും ഇതിലൊന്നിനെ പഠിക്കുന്നില്ല. ഒരൊറ്റ ഒരു കാര്യം മാത്രം എടുത്തൊന്നും സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്നില്ല. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക സവിശേഷതകളുടെ ബേസിസിൽ നമ്മൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യലോ, അതൊന്നും ഇതിൽ ഡീല് ചെയ്യുന്നില്ല. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഗിവ് 100% ആക്യുറേറ്റ് റിസൾട്ട്. 100% കൃത്യമായിട്ടുള്ള റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് തരില്ല. ദെൻ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് മിസ്യൂസ് ചെയ്തേക്കാം. സോ ഇതാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് സീരീസിലെ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. താങ്ക് യു.